അന്യഭാഷയിലാണ് കൂടുതലും തിളങ്ങി നിന്നിരുന്നത് എങ്കിലും മലയാളികളുടെ സ്വന്തം നടിയെന്ന് വിശേഷിപ്പിക്കുവാൻ മലയാളികൾക്ക് ആഗ്രഹമുള്ളതും വളരെയധികം സന്തോഷമുള്ളതുമായ താരമാണ് നമ്മുടെ സ്വന്തം മീന. മീനയുടെ വിശേഷങ്ങൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട്. അതിന് പ്രത്യേകമായ ഒരു കാരണവുമുണ്ട്. മലയാളികളുടെ മനസ്സിൽ മീനയെന്നും ഒരു മലയാളി കുട്ടിയാണ്. അന്യഭാഷകളിൽ കൂടുതൽ തിളങ്ങി നിന്ന മീന ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ സജീവമായി നിൽക്കുന്നത് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് തന്നെയാണ്. മോഹൻലാലിനൊപ്പം പേരായി നിൽക്കുന്ന മീനയുടെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഹിറ്റായി മാറിയിട്ട് മാത്രമേ ഉള്ളൂ. തെന്നിന്ത്യൻ സിനിമകളിൽ 90s തിളങ്ങിയ നായികാ നടി തന്നെയാണ് മീന. തമിഴ്, തെലുങ്ക്, മലയാളം സിനിമകളിൽ ഭാഗ്യനായികയെ അറിയപ്പെട്ട മീന ഹിറ്റുകളുടെ വലിയ താരനിലയിൽ തന്നെ സ്വന്തമായിയുണ്ട്. രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവരുടെ എല്ലാം നായികയായി മീന അഭിനയിച്ചതുകൊണ്ട് തന്നെ മലയാളികൾക്ക് പ്രിയങ്കരി തന്നെയാണ്. അടുത്തിടെയാണ് മീന സിനിമാ ലോകത്തേക്ക് വന്നതിൻ്റെ 40 തികയുന്നതിൻ്റെ ആഘോഷം നടന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു താരത്തിൻ്റെ ഭർത്താവിൻ്റെ മരണവും. എന്നാൽ താനിപ്പോൾ വിദ്യാസാഗറിനെ മിസ് ചെയ്യുന്നുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അഭിമാനത്തോടെ ഇരുന്നേനെ എന്നാണ് മീന കണ്ണുനിറയുന്ന വാക്കുകളാൽ എല്ലാവരെയും കരയിപ്പിക്കുന്നത്. മകളെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. മകൾക്ക് നല്ല ഗുണങ്ങൾ ഞാൻ പറഞ്ഞുകൊടുത്തു. ഇതുപോലൊരു കുട്ടിയെ കിട്ടിയത് കഴിഞ്ഞ ജന്മത്തിലെ പുണ്യമായി കരുതുന്നു എന്ന് രാജ്മല്ലിക തന്നെ മീനയെക്കുറിച്ച് പറയുന്നു. വേദിയിലെത്തിയ മീനയും തൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു. അമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. ഒരു പ്രശ്നവും എന്നെ ബാധിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയുടെ ജീവിതം എനിക്ക് വേണ്ടി മാറ്റിവെച്ചത് കാരണമാണ് എൻ്റെ ജീവിതം സിനിമയ്ക്കായി നൽകാനായത് എന്ന് മീന പറയുന്നു. ഇതിവിടെ പറയണമോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാനിന്ന് രണ്ടുപേരെ ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനെയും ഭർത്താവിനെയും. അവരിവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഉണ്ടായിരുന്നെങ്കിൽ മുൻനിരയിലിരുന്ന് അഭിമാനത്തോടെ ഇതെല്ലാം കണ്ടേനെ. ആ അഭിമാനം എനിക്ക് മുഖത്തു നിന്നും കാണുവാൻ സാധിച്ചേനെ. പക്ഷെ എനിക്കറിയാം അവരുടെ അനുഗ്രഹം എൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന്. ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന ശേഷം പല കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എപ്പോഴും അമ്മയെ ആശ്രയിക്കരുത്, ധൈര്യമായിരിക്കണം, ഒറ്റയ്ക്ക് ഷൂട്ടിങ്ങിന് പോകണം. ഹൈദരാബാദിൽ എത്ര തവണ പോയതാണ്, വീണ്ടും അവിടെ പോകാൻ എന്താണ് ഇത്ര ഭയം, ചെറിയ പ്രായം മുതൽ ഷൂട്ടിങ്ങിന് പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ധൈര്യവതിയാക്കി. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്താഗതി തന്നെ മാറിയത്. അതുവരെ ഷൂട്ടിങ്ങിന് പോകാൻ അമ്മയെ വിളിച്ചുകൊണ്ടുപോകും. അമ്മയ്ക്കാണ് കൂടുതൽ കാര്യങ്ങളും അറിയാവുന്നത്. കുഞ്ഞിലെ മുതൽ ഷൂട്ടിങ്ങിന് പോയി തുടങ്ങിയതാണ്. പക്ഷേ ഇന്നും എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അവിടെയാണ് എൻ്റെ മാറ്റവും തുടങ്ങിയത്. നോ പറയാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. നോ പറയാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പോളത് ഞാനത് പഠിച്ചു. ആളുകളോട് നോ പറയാനും എവിടെ നിർത്തണമെന്ന് പറയാനും ഞാൻ പഠിച്ചുവെന്ന് മീന പറയുന്നു. അദ്ദേഹത്തെ വല്ലാതെ ഞാൻ ഈ ദിവസം മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രോഗ്രാമിൽ വേദിയിലെത്തിയ മീന പറയുന്നത്, മീനയുടെ സുഹൃത്തായ കോറിയോഗ്രാഫർ കലാമാസ്റ്ററാണ് ഇത്തരമൊരു ചടങ്ങ് മുന്നിൽ നിന്നും സംഘടിപ്പിച്ചത്. മീനയുടെ ഭർത്താവിനെക്കുറിച്ചും കലാമാസ്റ്റർ സംസാരിച്ചിരുന്നു. സാഗറിന് മീനയെന്നാൽ അത്ര ഇഷ്ടമായിരുന്നു. സാഗർ തൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്നും കലാമാസ്റ്റർ പറഞ്ഞു. മീനയെ അഭിനയിക്കാൻ വിട്ടത് സാഗറിൻ്റെ നല്ല മനസ്സാണെന്നും സാഗറിനെ പോലെയുള്ള ഭർത്താക്കന്മാർ തന്നെയാണ് ഭാര്യമാർക്ക് വേണ്ടതെന്നും കലാമാസ്റ്റർ പറയുന്നു.